സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആവാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരിയിട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ. ഒക്കെ വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവോ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഡി എം എയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം 4 ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ട് വലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീലനിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറെ ഒരു മാർഗമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ ഏറുത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചു പൂട്ടിക്കിടന്ന മുറിയിൽ അകത്ത് ആളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല. സെക്ഷൽ അറ്റംപ്റ്റ് നടത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏത് എക്സ്പെർട്ടിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞു മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഇതുവരെ 1500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്. ഒരു മരണം നടന്നു. അതിന്റെ ഡിഫറൻറ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മൊയല് ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായിരിക്കും. എങ്കിലും ഒരു സംശയം, ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു വിക്രം. സർ, എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501-ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. കമാ. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല, വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം. യെസ് സർ. പോട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ ആരാണ് അകൃത്യം ചെയ്തത്? എന്തിനു വേണ്ടി, എപ്പോൾ, എങ്ങനെ, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് അഴുക്കും പൊരണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ? ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയണ്ട. സർ, ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. യു ആർ കറക്റ്റ്. CBIയുടെ അയാൾക്ക് പകയുണ്ട്, ദേഷ്യമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിനും വാക്കിലും മറ്റെന്തോ ദുസൂചനയുണ്ട്. സർ, വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ? ചേച്ചേ, ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ്. നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം. ഏതായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി, ആര്, എപ്പോൾ, എങ്ങനെ? ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സി
അലക്സ് സാർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? കണ്ടില്ല, സാറിനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. വൈ ഷുഡ് യു ഗോ ആൻഡ് മീറ്റ് ഹിം? ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. എന്താ ചാക്കോക്ക് ചാക്കോയെ വിശ്വാസമില്ലേ?